ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഞാൻ എക്സ്പോ 2020യെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് കാണും എങ്ങനെയാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്താൽ നമുക്ക് പിന്നീടുള്ള നമ്മുടെ വിസിറ്റ് എങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് വേൾഡ് വൈഡായിട്ടും ഇപ്പോൾ ഒരുപാട് കൺട്രിയിൽ നിന്ന് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്നൊരു ഷോ ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ കാണും. സോ നമുക്ക് എന്തായാലും ഈ ഒരു കൺട്രിയിൽ, പ്രത്യേകിച്ച് UAE താമസിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ, ഇത്രയും വലിയൊരു ഷോ നടക്കുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ആകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ട് ഒന്ന് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഞാൻ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഫുള്ളായിട്ട് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ, അല്ലാതെ വേറെ അവിടുത്തെ കാര്യങ്ങളോ അതായത് അവിടുത്തെ മറ്റുള്ള വീഡിയോസൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് ഓൺലൈനിൽ കൂടെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഷോപ്സിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം. സൂം സ്റ്റോഴ്സൊക്കെ അവരുടെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സാണ്, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് മുന്നേ ഒരു ഒക്ടോബർ പാസിൻ്റെ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു, അത് ടിൽ 21st ഒക്ടോബർ വരെ മാത്രമാണ് ആ ഒരു പാസ് ഉള്ളത്. അത് ഒക്ടോബർ പാസ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാസ്സാണ്. അതിന് 80-95 ദിർഹംസ് ആണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പം നമുക്കറിയാം പെട്ടെന്ന് തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു 6 മന്ത്സിൽ എപ്പോഴേലും പോകാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ടൈപ്സ് പാസസ് ആണുള്ളത്. അതിനകത്ത് സീസൺ പാസ് ഉണ്ട്. സീസൺ പാസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ 192 കൺട്രീസും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, എക്സിബിഷൻ സെൻറ്റേഴ്സും എല്ലാം നമുക്ക് ഒരു ഈ 6 മന്ത്സിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എൻട്രി ചെയ്യാം. അൺലിമിറ്റഡ് എൻട്രി ആണ് 495 AD. പിന്നെ അതുപോലെ തന്നെ 10 SmartQ bookings ഉണ്ട് പെർ ഡേ. അതായത് ഈ SmartQ bookingsനെ കുറിച്ച് ഞാൻ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാവുന്നതാണ്. അപ്പോൾ ഇത് സീസൺ പാസ്സാണ്. സീസൺ പാസ്സിന് 84.95 ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൾട്ടി ഡേ പാസ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി പാസ് എന്ന് പറയും. ഇത് 30 consecutive days ആണ് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് യൂസ്. അതായത് നിങ്ങൾക്ക് ഈ 6 മന്ത്സിൽ എപ്പോൾ വേണമെങ്കിലും ഈ പാസ് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ എന്നാണോ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് അതിനെ തുടർന്നുള്ള കൺസിക്യൂട്ടീവ് ഡേയ്സ്, അതായത് 30 consecutive days നിങ്ങളിത് യൂസ് ചെയ്യേണ്ടതാണ്. ആ ഒരു 30 ഡേയ്സിനകം ഈ ടിക്കറ്റിൻ്റെ വാല്യൂ കഴിയും. ഇതിന് 80.195 ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ഇതിനും 10 SmartQ bookings പെർ ഡേ അവൈലബിൾ ആണ്. പിന്നെ ഉള്ള ലാസ്റ്റ് ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് 1-day ticket ആണ്. ഇത് ഒരു സിംഗിൾ എൻട്രിക്ക് വേണ്ടിയുള്ളൊരു ടിക്കറ്റാണ്. ഇതിന് 80.95 ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ഇതിനും അതുപോലെ തന്നെ 10 SmartQ bookings ഇതിനും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഈ 3 tickets നമ്മൾ ഏജ് 18-59 years ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോകേണ്ടത്. ഇനിയും ഉള്ള ഫ്രീ കാറ്റഗറി എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ, അതായത് 60+ years ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റാണ്. അതുപോലെ തന്നെ കിഡ്സ് ആൻഡ് യൂത്ത് 6-17 years ഉള്ളവർക്ക് ഫ്രീ ആണ്. ബിലോ 6 years ഫ്രീ തന്നെയാണ്. പക്ഷേ ബിലോ 6 years നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ അവരൊരു എൻട്രി പാസ് നമുക്ക് തരുവാണ്. അതേസമയം കുഞ്ഞുങ്ങൾക്ക് 6-17 years കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് അഡീഷണലായിട്ട് നമ്മൾ ഇത്ര കിഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ, ഇപ്പം ഒരു 2 ഫാമിലിയൊക്കെ ഒരുമിച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2-3 kids ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 3 എന്നുള്ള നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. പക്ഷേ അവരുടെ ഒരു ടിക്കറ്റ് നമ്പറും റെഫറൻസും ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ സീനിയർ സിറ്റിസൺസ്, കിഡ്സ്, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഫ്രീ ആണ്. പിന്നെ അതുപോലെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ കിഡ്സ് എന്നുള്ളതായിരിക്കും യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ സ്കൂളിൽ അതുപോലെ തന്നെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു പാസിലായിരിക്കും കൊണ്ടുവന്നത്. അതും ഫ്രീ ആയിട്ടാണ് അവരെടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് ഫ്രീ ആയിട്ടാണ്.
നമ്മൾ ഈ ഒരു ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയും ഈ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷനെ അക്കമ്പനി ചെയ്തിട്ട് ഒരു കമ്പാനിയൻ കാണുമല്ലോ അവരുടെ വീൽചെയറും മറ്റു കാര്യങ്ങളും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ടിക്കറ്റ് റേറ്റ് ഓൾമോസ്റ്റ് ഒരു ഹാഫ് റേറ്റിലായിരിക്കും നിൽക്കുന്നത്. അതായത് 84.95 പാസ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ കമ്പാനിയന് ഇവരുടെ കൂടെ ഏതെങ്കിലും ഒരു പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ്റെ കമ്പാനിയന് 6 മന്ത്സിൻ്റെ പാസ്സാണ്. അവർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷന് ഫ്രീ ആണല്ലോ. അപ്പം അവരുടെ കമ്പാനിയന് ഈ പാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് 245 കൊടുത്താൽ മതി. അതുപോലെ തന്നെ 195 പാസ്സിനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 95 കൊടുത്താൽ മതി കമ്പാനിയന്. അതുപോലെ 1 ഡേ എൻട്രി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 80.45 കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ടിക്കറ്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ expo2020dubai.com എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ലോഗിൻ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം. അവിടെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിക്കറ്റ്, എത്ര നമ്പർ ഓഫ് ടിക്കറ്റ്സ് വേണമെങ്കിലും അതിനകത്തുനിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വൺസ് ടിക്കറ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണല്ലേ. അപ്പം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം ആദ്യമേ തന്നെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. ഇപ്പം വണ്ടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പാർക്കിങ്സിനെ കുറിച്ചുള്ള ഡൗട്ട് കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, ഇവിടുന്ന് ദുബായിലാണല്ലോ. ഇപ്പം നമ്മൾ ഷാർജയിൽ നിന്നൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഷാർജയിൽ നിന്ന് ദുബായിലാണല്ലോ ഇത്. അപ്പം ജബലലി കഴിഞ്ഞിട്ടും കുറച്ചുകൂടെ പോകണമല്ലോ. അപ്പം അതുവരെ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു ഇത് കാണും നമുക്ക്. അതിൻ്റെ ഒന്നും ടെൻഷനില്ല. നമുക്ക് RTA ബസ്സസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഒരു ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ എക്സ്പോ റൈഡർ ബസ്സസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ചെന്നിറങ്ങി കണ്ട് അതുപോലെ തന്നെ തിരിച്ചു വരാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ ബസ് സ്റ്റേഷൻസിലും എവറി 15-20 മിനിറ്റ്സ് ബസ്സസ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും ഷാർജ എമിറേറ്റ് ഓഫ് ഷാർജയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഷാർജയിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ജുബൈൽ മെട്രോ ബസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ മുവൈല ബസ് സ്റ്റേഷനിൽ നിന്നും എവറി 20 മിനിറ്റ്സ് ബസ്സസ് അവൈലബിൾ ആണ്. ജുബൈൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ് നമ്പർ 131 ആണ് ഇതിലെ ഇവിടേക്ക് പോകുന്നത്. ഈ ബസ്സസ് എവറി 20 മിനിറ്റ്സ് അവൈലബിൾ ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചത്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ ബസ്സിന്. അതുപോലെ തന്നെ രാവിലെ മുതൽ ബസ്സസ് ഉണ്ട്, തിരിച്ച് അവിടുന്ന് രാത്രി എപ്പോഴാണോ തീരുന്നത് ആ ടൈം വരെയും ഇങ്ങോട്ടുള്ള ബസ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് അവിടെ പോയി എക്സ്പോ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഗവൺമെൻറ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാക്സീസ് എടുത്ത് പോകാം, ഇല്ലെന്നുണ്ടെങ്കിൽ മെട്രോ അവൈലബിൾ ആണ്. മെട്രോ ദുബായിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാറ് കൊണ്ടുപോകാൻ താല്പര്യമില്ല, മെട്രോയിൽ പോകണമെന്നുണ്ടെങ്കിൽ മെട്രോയിലായാലും നമുക്ക് പോവാം. ഇനി അടുത്തതായിട്ട് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പേ അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ ആയിരിക്കും പോകുന്നത്. ഈ വീക്കെൻഡ്സ് ചെല്ലുന്നുണ്ടെങ്കിൽ വലിയ വലിയ പാവലിയൻസിൽ ഭയങ്കര റഷായിരിക്കും. ആ റഷുള്ള സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്യൂവിൽ നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ ഒരു പവലിയൻ കാണാൻ വേണ്ടി നമുക്ക് എൻട്രി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ സ്മാർട്ട് ക്യൂ ബുക്കിംഗ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓരോ ടിക്കറ്റിൻ്റെ കൂടെയും അബൌട്ട് 10 സ്മാർട്ട് ക്യൂ ബുക്കിംഗ്സ് പെർ ഡേ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു 10 സ്മാർട്ട് ക്യൂ എന്ന് പറയുമ്പം നമ്മുടെ ടിക്കറ്റിനെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. നമുക്കൊരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്തുകൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സിൽ ഇപ്പോൾ നമ്മുടെ കമ്പനിയിലൊക്കെ ഓഫേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന, ചിലവർക്ക് കമ്പനി തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്ന ടിക്കറ്റ്സ് ഒക്കെ കാണും. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു സീസൺ പാസ്സോ അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടി ഡേറ്റ് പാസ്സോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ഈ IDക്കകത്തോട്ട് ആഡ് ന്യൂ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ടിക്കറ്റ്സിൻ്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഏറ്റവും ഡൗണിൽ നമ്മൾ പോകുമ്പോൾ ആഡ് മൈ ടിക്കറ്റ് അല്ലെങ്കിൽ ആഡ് ന്യൂ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിക്കറ്റ് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആവും. അങ്ങനെ ലിങ്ക് ആയതിന് ശേഷം നമുക്ക് സ്മാർട്ട് ക്യൂ ബുക്കിംഗ്സ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ആഡ് സ്മാർട്ട് ക്യൂ എന്ന് അടിക്കുമ്പോൾ, അത് ഇത് ഫ്രീ ടിക്കറ്റിനാണെങ്കിലും ഇത് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം സീനിയർ സിറ്റിസൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പുറത്തുനിന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക, ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റ്സ് അവർ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. നമുക്ക് പേയ്മെൻ്റ് ഒന്നും ആവത്തില്ല. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടിക്കറ്റ് നമ്മുടെ അക്കൗണ്ടിൽ വരും. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡിയിലോട്ടും ആ ടിക്കറ്റ് വരും.
ടിക്കറ്റ് വന്നതിന് ശേഷം നമ്മൾ ആഡ് സ്മാർട്ട് ക്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്മാർട്ട് ക്യൂ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏത് മെയിൻ പവലിയൻ ആണ് കാണേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഏത് കൺട്രി പവലിയൻ ആണ് കാണേണ്ടത്, നമ്മൾ ഏത് ഡേറ്റിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ ഏത് ടൈമാണ് നമ്മൾ ഇന്ന ഇന്ന പവലിയൻ, ഇപ്പം നമ്മൾ പല ഡിസ്ട്രിക്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്റ്റിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു അഞ്ചാറ് പവലിയനാണ് നമ്മൾ ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു അഞ്ചാറ് പവലിയൻ്റെ ടൈം, ഇപ്പോൾ 8 o'clock അല്ലെങ്കിൽ 7 o'clock, നമുക്ക് ഏതൊക്കെ ടൈമാണോ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 10-15 minutes മുമ്പെയോ അല്ലെങ്കിൽ കുറച്ച് താമസിച്ചുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം താമസിച്ച് കഴിയുമ്പോഴത്തേന് ആ സ്മാർട്ട് ക്യൂവിൻ്റെ അത് തന്നെ ഇത് ലാപ്സ് ആയി പോകുന്നതായിട്ട് ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. അപ്പം നമുക്ക് നേരത്തെ തന്നെ ആ ഒരു പവലിയൻ്റെ അടുത്ത് പോവുക, അവിടെ നിന്ന് നമുക്ക് ക്യൂവിൽ നിൽക്കാതെ തന്നെ സ്മാർട്ട് ക്യൂ ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അവിടെ ചെന്ന് നമ്മൾ വണ്ടിയിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് കാറിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പബ്ലിക് പാർക്കിങ്ങിലായിരിക്കും പാർക്ക് ചെയ്യുന്നത്. 3 parkings ആണുള്ളത്. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റി, സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ മൊബിലിറ്റി പാർക്കിംഗ്. ഈ 3 parking areas ആണുള്ളത്. ഇവിടെ പ്രീമിയം പാർക്കിംഗ്സ് ഉണ്ട്, മീഡിയ പാർക്കിംഗ്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള പാർക്കിംഗ്സ് ഉണ്ട്, പിന്നെ പബ്ലിക് പാർക്കിംഗ് ഉണ്ട്. ഈ പബ്ലിക് പാർക്കിംഗിലായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഓരോ സോൺസിലും ബസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ഇത് ഏതൊരു സോണിലാണ്. അവിടെ എല്ലാം QR കോഡ് സ്കാനർ വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഏരിയയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് വരും. അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളൊന്ന് കീപ്പ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അവിടെ എല്ലാം ബസ് സോൺസ് ഉണ്ട്. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂ വെയിറ്റ് ചെയ്യുന്നത്. എവറി 2 മിനിറ്റ്സ് ബസ് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അത് ഫില്ല് ആവുന്നതിന് അനുസരിച്ച് അത് പോയി നമ്മളെ ആ മെയിൻ ഗേറ്റിൽ, നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ നിൽക്കുന്നത് ആ ഏരിയയിലുള്ള മെയിൻ ഗേറ്റിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് പോയി എൻട്രി ചെയ്യാം. ഇനി പോകുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് ശ്രദ്ധിക്കുക. 2 dose വാക്സിനേഷൻസ് വേണം. നമ്മൾ UAE അപ്രൂവ്ഡ് ആയിട്ടുള്ള വാക്സിനേഷൻസ്, അത് പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസിൽ നിന്നൊക്കെ UAE അപ്രൂവ്ഡ് ആയിട്ടുള്ള വാക്സിനേഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ UAE തന്നെ നമ്മളെടുത്ത വാക്സിനേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ അൽഹോസിൻ അല്ലാതെ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതുപോലെ നമുക്ക് ഇനി വാക്സിനേഷൻ എടുക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 72 hours ഉള്ള നെഗറ്റീവ് PCR ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും നമുക്ക് വേണ്ടിയതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ 2 dose വാക്സിൻ എടുത്തവരായിരിക്കും, പക്ഷേ ഇപ്പോൾ ടെസ്റ്റ് എടുത്തിട്ട് കുറേ ദിവസം ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഗ്രേ കളറിലാണ് നമ്മുടെ സ്ക്രീൻ കാണിക്കുന്നത്. ലാൽഹോസിനുള്ളവർക്കെല്ലാം അറിയാം. അതൊന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് Expo 2020 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പോയ്ക്ക് വേണ്ടി മാത്രം ഗ്രീൻ കളറിൽ കാണിക്കും. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്ന ആ ഒരു പേജാണ് നമ്മൾ അൽഹോസിനിലെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അവരെ കാണിക്കേണ്ടത്. പിന്നെ അവിടെ ചെക്കിംഗ് ഉണ്ട്. നമ്മൾ എയർപോർട്ടിലേക്ക് പോലെ തന്നെ നമ്മുടെ മൊബൈൽസും കാര്യങ്ങളും നമ്മുടെ ബാഗും കാര്യങ്ങളും എല്ലാം അവിടെ നമ്മൾ ഈ സ്ക്രീനിങ്ങിന് വേണ്ടി കൊടുത്തതിന് ശേഷം നമ്മളെയും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് കയറിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ടും നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണല്ലോ പോകുന്നത് ഓരോ ഇവിടെ പോവുക. പിന്നെ നമ്മുടെ നമ്മളൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പം അവിടെ തന്നെ പബ്ലിക് ഇവൻറ്റ്സ്, ബിസിനസ് ഇവൻറ്റ്സ്, അട്രാക്ഷൻസ്, ടൂർസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓരോ ഇവൻറ്റ്സ് കാലണ്ടർ വൈസ് ആയിട്ടുള്ള ഇവൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കൺട്രിയിലെയും സ്പെഷ്യലായിട്ടുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഓരോ ദിവസം കാണാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പം ഇതിൻ്റെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളിപ്പോൾ അടുത്ത മാസമാണ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മന്തിലെ ഏത് ഡേറ്റിലാണ് ഇന്ന പ്രോഗ്രാംസ്. ചില ആൾക്കാർ പ്രോഗ്രാംസിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും പോകുന്നത്. അവർ മെയിനായിട്ട് പവലിയൻസ് കാണുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് ആ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് നമ്മുടെ വിസിറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കൊരു 20 dirhamsനുള്ള ഈ കാണുന്ന പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം, നമ്മുടെ ഒരു നമ്മുടെ പാസ്പോർട്ടിൻ്റെയൊക്കെ തന്നെ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ഇതാണ്. യെല്ലോ കളറിലാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും കണ്ടു കാണും അവിടെ പോകുന്ന എല്ലാ ആൾക്കാരുടെയും കയ്യിലുള്ളൊരു സാധനമാണ്. നമുക്കിത് സ്റ്റോഴ്സിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോഴ്സ്, ആമസോൺ പോലുള്ള ഓൺലൈൻ സ്റ്റോഴ്സിലും ഉണ്ട്. അബൌട്ട് 80 ആണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരാൾക്ക് നമുക്ക് ഫാമിലിയായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണോ, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം. ഇനി ഒരെണ്ണമാണ് ഒരു ഫാമിലിക്ക്
ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചാലും മതി. ഇത് നമ്മൾ കൊണ്ടുവന്നത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ഓരോ പാവലിയൻസിലും സ്പെസിഫിക് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റിംഗ്സും അതുപോലെ തന്നെ നമ്മൾ കയറുന്ന ഓരോ പാവലിയനിൽ നിന്ന് നമുക്ക് സ്റ്റാമ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഓരോ കൺട്രി വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രൂഫ് പോലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് എന്നും ഒരു നല്ലൊരു മെമ്മറി ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നല്ലൊരു ട്രഷറാണത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അതൊരു 20 dirhams ആയെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പോകുന്നതിന് മുമ്പേ അത് പെർച്ചേസ് ചെയ്യുക. പോകുന്ന വഴിക്കാണെങ്കിലും നമ്മുടെ പെട്രോൾ സ്റ്റേഷൻസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറലായിട്ടും പോകാൻ പ്ലാൻ ചെയ്യുന്നവർ, അതായത് നമ്മുടെ എക്സ്പോ 2020 പോകാൻ പ്ലാൻ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം എക്സ്പോയ്ക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും അവയർനെസ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, ടിക്കറ്റ് കിട്ടി, അങ്ങനെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ഈ സ്മാർട്ട് ക്യൂവിൻ്റെ ഓപ്ഷൻ ഉണ്ട് അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സ്മാർട്ട് ക്യൂ ഒക്കെ കുറച്ച്, അത് ഞങ്ങൾ ആ പോകുന്നതിൻ്റെ അന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ച് പാവലിയൻസി മാത്രമേ ഞങ്ങൾ സ്മാർട്ട് ക്യൂവിൻ്റെ ഓപ്ഷൻ ബുക്ക് ചെയ്തുള്ളൂ. അപ്പം പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, നമുക്ക് ക്യൂവിൽ നിൽക്കാതെ എങ്ങനെ കയറാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞങ്ങളെപ്പോലെ തന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണുമല്ലോ, ഇത് എന്താണ്, എങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ പാർക്കിംഗ് ഉണ്ടോ, വണ്ടി ഇടാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, പെയ്ഡ് പാർക്കിംഗ്സ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ കാണും, അവർക്ക് ടിക്കറ്റ് എടുത്താലും ഇനി അവിടെ വരെ എങ്ങനെ ചെല്ലും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൗട്ടുള്ള ആൾക്കാർ കാണും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ, ഞാൻ ഒത്തിരി വിഷ്വലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കുറേ ഇമേജസ് ഇട്ടിട്ട് എൻ്റെ വോയിസ് ഓവർ ചെയ്തെന്നൊന്നേ ഉള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതൊരു കണ്ടു കഴിയുമ്പോൾ, ഈ ഡിഫറെൻ്റ് ഇമേജസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു അവയർനെസ് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിങ്ങൾ മനസ്സിലാക്കട്ടെ, എൻ്റെ ഒരു ചെറിയ ഒരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇന്നലെ പോയതിൻ്റെ അനുസരിച്ച് അപ്പം നമുക്ക് എന്തൊക്കെയാണ് അവിടുന്ന് മനസ്സിലായെന്നുള്ളത് ഞാൻ വിചാരിച്ചു പോകാത്ത ആൾക്കാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാവുന്നു. അപ്പം അത് ഷെയർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. സോ എല്ലാവരും മസ്റ്റായിട്ടും, പ്രത്യേകിച്ചും ഇവിടെ UAE താമസിക്കുക, ഒരു സിംഗിൾ പാസ് എൻട്രിയെങ്കിലും എടുത്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണണം. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പം നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇനിയും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയിലോ ഒന്നും പെട്ടെന്ന് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല, എന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമുക്ക് കിട്ടിയ ചാൻസ് നമ്മൾ മിസ് ചെയ്യാതെ എന്തായാലും 6 months ഒരു പാസിന് 95 ശരിയാണ്, നമ്മൾ നോക്കുമ്പം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും എന്തായാലും, പക്ഷേ എന്നാൽ പോലും അത് വേർത്ത് ആണ്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ അതിനകത്താണെങ്കിലും നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി അവിടെ സൈക്കിൾസും അതുപോലെ തന്നെ ചെറിയ ചെറിയ മൂവേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് അതിനകത്ത് ആണെങ്കിലും നമുക്ക് റൈഡ് ചെയ്ത് ഇതൊക്കെ കാണാൻ സാധിക്കും. സോ നിങ്ങളെല്ലാവരും പോയി കാണുക. ഈ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോകാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഇതൊരു വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. സോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ UAE അതുപോലെ തന്നെ സിംഗപ്പൂർ പവലിയനിൽ പോയ വീഡിയോസും ഇട്ടിട്ടുണ്ട്. സോ ഈ രണ്ട് വീഡിയോയും എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. പുതിയൊരു എക്സ്പോർട്ട് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതിലേക്കും വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കീപ് സപ്പോർട്ടിങ്. ബൈ.